ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ നമ്മൾ ഇനിയും ഈ ഒരു അതേപോലെ എനിക്ക് ശ്രീദൂടെ അമ്മ വന്ന് സംസാരിച്ചും ഒരു സിസ്റ്റർ ആണെങ്കിലും ഞാനൊരു ഫാദർ ആണെങ്കിലും കാണുമ്പോൾ കോഴ്സ് അത് വേറെ രീതിയിൽ പ്രൊജക്റ്റ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആർക്കും ഹർട്ടാകും അതിലെനിക്കും അത് ഓഫ് കോഴ്സ് ഇപ്പം എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോയിട്ടാണെങ്കിലും ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് മേ ബി അങ്ങനെയായിരിക്കും അതിപ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ എനിക്കും സിസ്റ്റർ ഉണ്ടായിരുന്നു അവളെ കോളേജിലേക്ക് പോകുമ്പോഴും ഞാൻ സി വരുമ്പോൾ നമുക്ക് അറിയാലോ അതങ്ങനെ വരും അതിന് എനിക്കൊരു കുഴപ്പമില്ല അതിനിപ്പം റിയാക്ട് ചെയ്യാം അങ്ങനെ റിയാക്ട് ചെയ്യുവായിരിക്കും കാണുമ്പോൾ പ്രൊജക്ട് ചെയ്യുന്ന വേറെ രീതിയിലാണെങ്കിൽ സ്വന്തം മകൾ അല്ലെങ്കിൽ മകൻ വരും എന്തെങ്കിലും അവർക്ക് വേറെ രീതിയിൽ പുറത്ത് ഇത് വരുമ്പത്തേന് ഓഫ് റിയാക്ട് അത് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം എനിക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു അപ്പോ എനിക്ക് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവനെ വിളിച്ച് എടാ എടാന്ന് വിളിച്ച് ഡിസ്റ്റേബ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെന്തേലും റെസ്പെക്ട് ചെയ്യും ഞാൻ അവന്റെ ബിസി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അവൻ എന്റെ അനിയനാണെങ്കിലും ഞാൻ അവന് നല്ല റെസ്പെക്ട് കൊടുത്തോണ്ടാണ് മീൻസ് ബിക്കോസ് ചില സിറ്റുവേഷനിലെനിക്ക് അവൻ ഒരു ചേട്ടനെ പോലെയാണ് ചില കാര്യങ്ങൾ അവൻ എനിക്ക് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട് ചില സമയം ഞാൻ എനിക്ക് എപ്പോഴും അവൻറെ അടുത്ത് ഞാൻ ചേച്ചിയെ പോലെ നിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചില സീക്രമായിട്ടുള്ള തിരിച്ചും അങ്ങോട്ട് സീക്രട്ടെ അവൻ മാക്സിമം ഷെയർ ചെയ്യാറുണ്ട് ഈ ഒക്കെ വളരെ കുറവാ ജിമ്മി പോയാലും ഒരു സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്ക് ആകുമ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയം വീട്ടിൽ വരും അങ്ങനത്തെ നല്ലൊരു അല്ലേ അവൻ അങ്ങനെ വലിയ ഔട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ മോഡൽ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഫോട്ടോസ് എടുക്കാനാന്നും പറഞ്ഞൊക്കെ പോകും എനിക്ക് മറക്കാനാവാത്തൊരു സിറ്റുവേഷൻ എനിക്കുണ്ട് അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വയനാട് സെറ്റിൽ ആയ സമയത്ത് ഒരു ദിവസം കുറെ നെയ്റ്റ് ലൈറ്റ് ലൈറ്റ് നൈറ്റ് ആയി ഒരു പന്ത്രണ്ടരയൊക്കെ ആയി എന്നെ വിളിച്ചിട്ടിങ്ങനെ കരയെന്ന് ആ എനിക്കതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം ചേച്ചി കല്യാണം കഴിച്ചു അല്ല ഞാന് ശരിക്കും ഞങ്ങള് കോട്ടയക്കാര് തന്നെയാണ് ഞങ്ങള് പിന്നെ സെറ്റിൽ ആവാൻ വേണ്ടി വയനാടിലോട്ട് മാറി അപ്പൊ പക്ഷെ അതുവരെ ഞാന് വിളിക്കുമ്പോ എടാ എന്തടി നീ കൊടാ അത്രയൊക്കെ ഉള്ളു അല്ല അങ്ങനെയല്ല അത് ഇപ്പൊ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറിയപ്പോ ഞങ്ങള് കുറച്ച് ഡിസ്റ്റൻസ് ഒരു അരമണിക്കൂറേ ഉള്ളൂ കെട്ടിച്ചുവിട്ട വീട് അത്രേ ഉള്ളു പക്ഷെ എന്നിരുന്നാലും ഡെയിലി മീൻസ് അങ്ങനെ എന്താ പറയാ വിഷമങ്ങളിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു ഒരു കാര്യങ്ങളും ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കരയുന്ന സൗണ്ട് മാത്രമേ ഞാൻ കേട്ടുള്ളൂ അവന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ വേഗം എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതായാലും അപ്പൂ ഭയങ്കരായിട്ട് കരയുന്നുണ്ട് എന്നാ കാര്യം എന്നറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പൂവും പറഞ്ഞു എനിക്ക് എനിക്ക് ചേച്ചി എന്നൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടേ ഇല്ല കാരണം അത് എനിക്ക് എനിക്കത് ഞാൻ എനിക്കത് എന്താ പറയാ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല അവനെ ചേച്ചി എന്ന് വിളിക്കുന്നത് പറ്റത്തില്ല വിളിച്ചിട്ട് എന്നോട് പറഞ്ഞി എനിക്ക് 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 ആരുമില്ല അച്ചു എനിക്ക് എന്നെ എന്നെ കാണണം എന്നുള്ള ഒരു കാര്യം അവനെന്നോട് അത്രയും പറഞ്ഞോളൂ അപ്പൊ അപ്പൊ എനിക്ക് ശരിക്കും ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്താ പറയാ ഒരുപാട് കെട്ടിപ്പിടിച്ചിരിക്കുവോ അങ്ങനൊന്നും ഇല്ല പക്ഷെ എനിക്ക് എന്താ അറിയില്ല അപ്പൊ എനിക്ക് അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം വലിയൊരു കാര്യം മനസ്സിലായി എന്റെ